ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ വീഡിയോ. രണ്ട് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പൊന്നൂസിന് നല്ല മടിയാണ് പഠിക്കാൻ പോകാനായിട്ട്. ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട് ഈ കൊച്ചിൻ്റെ മടി ഇതുവരെ മാറിയിട്ടില്ലെന്ന്. മടി മാറിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഭയങ്കര മടിയാണ്. വീട്ടിലിരിക്കാനാണ് പൊന്നൂസിന് ഇഷ്ടം. എണീക്കടാ, എണീക്കാൻ. ഇപ്പൊ രണ്ടു ദിവസം വീട്ടിൽ നിന്ന് മതിയായില്ലേ പൊന്നൂസിന്? ഇന്ന് കുംഫു ഉണ്ട്, എല്ലാരും ഇട്ടിച്ച് തെറിപ്പിക്കണ്ടേ? പൊന്നൂസ് നന്നായിട്ട് കുംഫു ചെയ്യുമെന്ന് മിസ് പറഞ്ഞല്ലോ, ഗുഡ് ഗേൾ ആന്ന് പറഞ്ഞല്ലോ. എനിക്ക് അയ്യോ, ഗുഡ് ഗേൾ അല്ലേ. മിസ് മെസ്സേജ് അയച്ചു നിരഞ്ജനെ കാണണം എന്നും പറഞ്ഞ്. ഏടന ആത്മീകയൊക്കെ ചോദിച്ചു നിരഞ്ജന വരൂലേ എന്ന്. അവർക്ക് കാണണമെന്ന് പറഞ്ഞു നിരഞ്ജനെ. കാണണ്ടേ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ കുറേ നേരം പഠിക്കാൻ പോകണ്ടെന്നൊക്കെ പറയുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഇന്നാണെങ്കിൽ നമ്മൾ കുറച്ച് വൈകുകയും കൂടി ചെയ്തു, അതുകൊണ്ട് ഞാൻ വേഗം വിളിച്ചെണീപ്പിച്ചത് സോഫയിലൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുതിലേ മുതലേ എണീക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ബുക്കിൽ വായിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. രാവിലെ പഠിക്കുന്നൊരു ശീലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് കാരണം പൊന്നൂസ് എണീറ്റ് വന്നപ്പോൾ തന്നെ ഇത് ബുക്കൊക്കെ എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തലയൊന്നും കഴുകാറില്ല, മേല് മാത്രമാണ് കഴുകുന്നത്. അപ്പം അതിനു വേണ്ടി മുടിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈകി കേട്ടോ, വണ്ടി വരാനായിട്ട് കുറച്ച് നേരവും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്കിനി മുടിയൊക്കെ കെട്ടണം, റെഡി ആവണം, ഫുഡ് കഴിക്കണം. സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ബാഗിലൊക്കെ ഓൾറെഡി ബുക്സൊക്കെ എടുത്ത് വെച്ചു. പൊന്നൂസിനാണെങ്കിൽ നേരം പോയി നേരത്ത് പഠിക്കണം എന്നും പറഞ്ഞുള്ള ബഹളമാണ്, അതാണ് കേട്ടോ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ വെച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പുട്ടും ഗ്രീൻ പീസും ആണ്. പൊന്നൂസ് ഗ്രീൻ പീസ് ഒട്ടും തന്നെ കഴിക്കുന്നില്ല കേട്ടോ, ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട്. പിന്നെ ഞാൻ വേഗം കഞ്ഞി കൊടുത്തു. അപ്പോൾ റെഡിയാകുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കഞ്ഞിയും കൂടി കൊടുക്കുന്നുണ്ട്. ഇന്നിവർക്ക് കുംഫു ഉള്ള ദിവസമാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഈ യൂണിഫോം. കുംഫു ഉള്ളതുകൊണ്ട് പാൻറ്റും പിന്നെ യൂണിഫോമിൻ്റെ ടീഷർട്ടുമാണ് യൂണിഫോം. അല്ലാത്ത ദിവസങ്ങളിൽ സ്കേർട്ടാണ് കേട്ടോ. പൊന്നൂസിൻ്റെ വെനസ്ഡേയും ഫ്രൈഡേയുള്ള യൂണിഫോം മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്, ബാക്കി യൂണിഫോം വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് യൂണിഫോം ലുക്കൊക്കെ കമൻ്റ് ഇടാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ യൂണിഫോം ടാഗൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. ഫുൾ യൂണിഫോമൊക്കെ കിട്ടി സെറ്റായിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുവരെ അത് പോസ്റ്റ് ചെയ്യാത്തത്. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ട്രൈപോഡിൽ സെറ്റ് ചെയ്തൊരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പൊന്നൂസ് ആണെങ്കിലൊന്ന് ചിരിക്കുന്നേ ഇല്ല, ഒന്ന് യൂണിഫോമൊക്കെ ഇട്ടൊന്ന് ചിരിക്കുന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു. പക്ഷേ പൊന്നൂസിൻ്റെ സ്കൂളിൽ പോകണതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയും, നാളെ പഠിക്കാൻ പോകണമെന്നൊക്കെ പറയും. പക്ഷേ രാവിലെ എണീക്കാനുള്ള മടി കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ദേ നമ്മൾ കഞ്ഞിയും കൂടി കൊടുക്കുന്നുണ്ട്. പൊന്നൂസിന് ദേഷ്യം കാരണം കഞ്ഞി ഒന്നും കുടിക്കുന്നില്ല. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ ഇന്ന് കൂടി ക്ലാസ്സിൽ പോയില്ലെങ്കിൽ മൂന്ന് ദിവസം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പൊന്നൂസ് ഇങ്ങനെ മടി പിടിക്കുന്നത്. പിന്നെ അത് കൂടാതെ പൊന്നൂസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു യൂണിക്കോൺ ഇന്ന് വരും, അപ്പോൾ വരുമ്പോൾ ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊന്നൂസ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. വണ്ടി വന്ന് എത്ര മണിക്കാ കറക്ക്? ഏഹ്,
അങ്ങനെ നമ്മൾ മുടിയൊക്കെ കെട്ടി വേഗം വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ കുംഫുവിൻ്റെ യൂണിഫോം ഇട്ടിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ല. ഞാൻ പൊന്നൂസിനോട് ചിരിക്കാനായിട്ട് ഒരുപാട് തവണ പറഞ്ഞു, പക്ഷെ ചിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ ജോലിക്ക് പോകാത്ത ദിവസമാണ്. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് പൊന്നൂസിന് പിന്നെയും പോകാൻ ഇത്ര മടി കേട്ടോ. എപ്പോഴും അച്ഛനാണ് വണ്ടി വരുമ്പോൾ കൊണ്ടൊക്കെ വിടാറുള്ളത്. അപ്പോൾ എന്നെ കണ്ടതുകൊണ്ടാണ് കൂടുതൽ മടി. അതുകൊണ്ട് പൊന്നൂസ് പോകുന്ന വരെ ചിരിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് ഡേ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.